ഹായ് ഹലോ നമസ്കാരം, സൂരജാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഒരാള് മെയിൽ ചെയ്തു. അപ്പം അയാൾ പറഞ്ഞു, എന്റെ പേര് നിങ്ങൾ പറയണം, കാരണം എന്റെ ഒരു ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അത് നിങ്ങൾ പ്രസന്റ് ചെയ്യണം, കാരണം ഓൾറെഡി ഇപ്പൊ ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ നിങ്ങളുടെ വീഡിയോ എന്റെ വൈഫ് കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായെങ്കിൽ എന്ന്, കാരണം അയാൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അർത്ഥം. അപ്പം ആളുടെ പേര് മഹേഷ് എന്നാണ്. അപ്പം ഭാര്യയുടെ പേര് ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോ അയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ഡിവോഴ്സ് കേസുകൾ വരുമ്പോ, ഒരാള് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് മ്യൂച്വൽ ഡിവോഴ്സ് ആവുന്നില്ലെങ്കിൽ നമ്മൾ പലരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കുറ്റങ്ങൾ കോടതിക്ക് മുന്നിൽ നമ്മൾ പച്ചക്ക് തുറന്നു പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റമില്ലെങ്കിലും നമ്മൾക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു കഥ കെട്ടിച്ചുമക്കും. അപ്പൊ കോടതിക്ക് സ്വീകാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിവോഴ്സ് കിട്ടൂ. അപ്പം ഇന്നത്തെ ഈ വിഷയത്തില് ആ വ്യക്തിയുടെ വിഷയം എന്നത്, അവർ തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങളുണ്ടായി. ഈ പറയുന്ന മഹേഷിന്റെ വീട്ടുകാരും ഈ സ്ത്രീയുമായി മുന്നോട്ട് പോവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീ സ്വാഭാവികമായിട്ട് പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ സിസ്റ്റർ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു, അപ്പൊ എനിക്ക് വീട് മാറി നിൽക്കണം. അപ്പം അയാൾ പറഞ്ഞത് സാധിക്കില്ല, കാരണം എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഫാമിലിയും വിട്ട് വേറൊരു വീടെടുത്ത് താമസിക്കാൻ പറ്റില്ല എന്നതിലാണ് തുടക്കം. അത് കൂടുതൽ കൂടുതൽ നടക്കുന്നതിനനുസരിച്ചിട്ട് ഇയാളുടെ ഭാഗത്തുള്ള ഒരു തെറ്റിദ്ധാരണയാവാം ശരിയാവാം, എനിക്കത് പറയാൻ പറ്റില്ല. ഇയാളുടെ ഓഫീസിലുള്ള ഒരാളുമായി ഈ സ്ത്രീക്ക് ഒരു ചെറിയ ബന്ധമുണ്ടെന്ന് ഇയാള് പറയുന്നു, കാരണം ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. എനിക്കത് പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അതായത് നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്നതും അയാൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന് ചൊല്ലി സംസാരമായി, വിഷയമായി, പ്രശ്നമായി, അങ്ങനെ കോടതിയിൽ വരെ ആ കേസ് എത്തി. കോടതിയിലെത്തിയപ്പോൾ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട്, അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം. ഇപ്പൊ കോടതിയിൽ ഈ സ്ത്രീ സബ്മിറ്റ് ചെയ്ത കേസ്, ഇയാൾക്ക് ലൈംഗിക ശേഷി കുറവാണ്, ഇയാൾ അതിനൊന്നിനും കൊള്ളാതെ ഒരാൾ നിന്നാ പറഞ്ഞു. അപ്പോ രണ്ട് കുട്ടികൾ ഇങ്ങനെ നിൽക്കുക. അപ്പം എല്ലാവരും ഈ ഒരു കേസ് എന്നല്ല, ഒരുപാട് കേസുകൾ ഇന്ന് കോടതിയിലുണ്ട്. ആണിന് ആ ഒരു സംഭവം ഇല്ല, ഇയാൾക്ക് അതിനെ എന്നെ സന്തോഷിപ്പിക്കാൻ അല്ലെ എന്നെ പ്രീതിപ്പെടുത്താൻ ആ വ്യക്തി കഴിയുന്നില്ല എന്ന ഒരു റീസൺ കോടതി അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം അതിന് തെളിവുകൾ നിരത്താൻ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ എനിവേ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ പരസ്പരം ഇതുവരെ രണ്ടുപേർക്കും അറിയാം രണ്ടു പേരുടെയും ഭാഗത്തുള്ള തെറ്റുകൾ എന്താണെന്നും ശരികൾ എന്താണെന്നും രണ്ടുപേർക്കും അറിയാം. പക്ഷെ കോടതിയിൽ ഇന്ന് വരെ കാണാതെ രണ്ട് ശത്രുക്കളായിട്ടാണ് അവരിപ്പോ മുന്നിലുള്ളത്. നോക്കുമ്പോ തന്നെ ആ ശത്രുത അവരുടെ കണ്ണുകളിലുണ്ട്. പരസ്പരം എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതുപോലെ കോടതിയിൽ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾക്ക് അല്ലെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണക്ക് നമുക്ക് ജീവിതം നടന്നത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പറ്റാത്തത് ഡിവോഴ്സ് ചെയ്യണം, അതിനൊരിക്കലും നമ്മൾ ഒരിക്കലും വൈകിട്ട് കാര്യമില്ല. നമുക്ക് ഒട്ടും ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പം ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചില ചില കാരണങ്ങൾ, ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ കൊണ്ട്, ചില ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട്, ചില ആൾക്കാർ അപ്പൊ കൂടെ ഉണ്ടാവും, ഫാമിലി കൂടെ ഉണ്ടാവും. ഇപ്പൊ ചില ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ചില ഫാമിലി കൂടെ ഉണ്ടാവും, ചില കാരണങ്ങൾ ചെറിയ ഒരു നമ്മൾ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബെഡ്റൂമിൽ വെച്ചിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കാൻ പറ്റുന്ന ചെറിയ വിഷയങ്ങൾ പോലും ചില ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സപ്പോർട്ട് കാരണം അല്ലെ പണത്തിന്റെ ആ ഒരു എന്താ പറയാ പവർ ഇതൊക്കെ വെച്ചിട്ട് ചിലർക്ക് പെട്ടെന്ന് ഡിവോഴ്സ് നമുക്ക് വേറെ ആളെ നോക്കാം, നിനക്ക് അത്രയും ഏജ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ആ വ്യക്തികൾ ചിലപ്പോ ഒരു 100-ൽ 50% ആൾക്കാർ ഇന്നും അങ്ങനെ ആൾക്കാരുടെ പ്രേരണ കൊണ്ട് വിവാഹ മോചനം നേടിയിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്, എന്റെ ജീവിതം എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് പോയതാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു,
നിങ്ങളുടെ ധാരണ തെറ്റാണ്, ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഡിവോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാണ്, നമുക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. നമ്മുടെ ജീവന് തന്നെ ആപത്തായി തോന്നുന്ന ചില നിമിഷങ്ങളിൽ നമുക്ക് ഡിവോഴ്സ് ഏറ്റവും നല്ലത് തന്നെയാണ്, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. പക്ഷേ ചില ചില കാരണങ്ങൾ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ചില വാക്ക് തർക്കങ്ങൾ, ഈഗോ, എന്താ പറയുക, കോംപ്ലക്സ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിനാലട്ടും. ചിലപ്പം ചില വീടുകളിൽ സ്ത്രീകൾക്ക് പോയി നിൽക്കുമ്പോൾ അവളുടെ അമ്മായി അമ്മ പോരും എന്ന് പറയും, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി തമ്മിലുള്ള അറ്റാച്ച്മെന്റ് പ്രോബ്ലം, അതൊക്കെ കൊണ്ട് ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വീർപ്പ് മുട്ടുന്ന അവസ്ഥ ഉണ്ടാവും. അവരെ വല്ലാതെ ആരും കാണാതെ വളരെ മോശമായ രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് ചില ആളുകൾക്ക് എപ്പോഴും എവിടെയും പറയാൻ പറ്റാതെ അഡ്ജസ്റ്റ് ചെയ്ത് വർഷങ്ങളായി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ലാതെ ആൾക്കാർ ചില സാഹചര്യം നോക്കി അവർ ഡിവോഴ്സ് ചെയ്യും. പക്ഷെ നമ്മള് ചില കാരണങ്ങൾ, എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ചില വാക്ക് തർക്കങ്ങളും അല്ലെ ഒന്നോ രണ്ടോ ദിവസത്തെ മൂന്ന് പണ്ടൊക്കെ ഉണ്ട് ഒരു ശീലം, അടിപിടി കൂടും, പെട്ടെന്ന് ബാഗ് എടുത്ത് വീട്ടിലേക്ക് പോകും, കുറച്ച് ദിവസം ഒരു 1 വീക്ക് കൊണ്ട് ആള് പോയി കൂട്ടി വരുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഡിവോഴ്സ് വളരെ കുറവാണ്. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വീണ് പോകുന്ന ചില കാരണങ്ങള് ചിലപ്പം അത് കൈവിട്ടു പോകും. അപ്പം ഇവിടെ രണ്ടുപേരും സത്യത്തില് വലിയ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു സോറി പറഞ്ഞു തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവർക്കിടയിലുള്ളൂ. കാരണം ഒരു തെറ്റിദ്ധാരണയുണ്ട്, രണ്ടാമത് ഈ കേസിന്റെ പവറിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയ സ്ത്രീ, അതും ആ സ്ത്രീയുടെ ഒരു മൈൻഡിലുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല. കാരണം വക്കീല് കേസ് മുന്നോട്ട് പോകുമ്പോൾ അവർ പറയും നമുക്ക് ഇന്ന റീസൺ, അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് നമുക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ആൾക്ക് ഇന്നേതില്ല, അല്ലെ ആൾക്ക് വേറെ പല ബന്ധങ്ങളുണ്ട്, തെളിവ് സഹിതം നമുക്ക് കൊടുക്കാം, സാക്ഷികൾ നമുക്ക് കൊണ്ടുവരാം, പൈസ കൊടുത്ത സാക്ഷികളെ കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സ് കിട്ടും, അല്ലെങ്കിൽ ആളെ നമുക്ക് ഭീഷണിപ്പെടുത്താം. ഇത് നമ്മൾ പറഞ്ഞ് നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സ് തയ്യാറല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു കേസ് കൊടുക്കും. പണ്ടൊരു കരി നിയമം എന്ന് പറഞ്ഞ നിയമമുണ്ട്, അത് എടുത്തു മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്, അത്രയും ഐ ബി സി എത്ര എന്ന് എനിക്കറിയില്ല. അത് വെച്ചാല് ഒരു പെണ്ണിനെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം വീട്ടിൽ നിന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് ആ ഒരു ഐ പി സി ആ പോയിന്റ് എനിക്ക് അറിയില്ല, ഞാൻ മുന്നേ ഏതോ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെ പട്ടിക്ക് വരെ കേസ് ഉണ്ടാവും. അപ്പം പലരും അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയ ശേഷം ആ നിയമം എടുത്തു മാറ്റി. ഇപ്പം ഗാർഹിക പീഡനമാണ്, ഒരു സ്ത്രീയെ കൈവച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കെതിരെ ഭയങ്കര കേസാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ, രണ്ടു ഭാഗത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കേട്ടിട്ടൊക്കെയാണ് ഇപ്പം പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഡിവോഴ്സ് കേസ് മുന്നോട്ട് പോകുന്ന പറയുമ്പോൾ നമുക്ക് ഇന്ന് പോയി ഡിവോഴ്സ് കിട്ടില്ല, കേസ് പരസ്പരം പറഞ്ഞ് തീരുന്നവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, എന്തായാലും 5-7 വർഷം എടുക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ കടന്ന് ഒന്നും അറിയാതെ നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ വ്യക്തിക്ക്, ഈ മഹേഷ് എന്ന വ്യക്തിക്ക് എനിക്ക് തോന്നുന്നത് അയാള് പറഞ്ഞതും അയാള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത പല ബന്ധങ്ങൾ എന്ന് പറയുന്നില്ല, അയാൾക്ക് അതില് എനിക്ക് തോന്നുന്നു അയാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, അയ്യോ ഞാൻ പറഞ്ഞ തെറ്റായി പോയി എന്ന് അയാൾക്കുണ്ട്. പക്ഷെ അയാൾക്ക് നേരിട്ട് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ഒരവസരം കൊടുക്കുന്നില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അയാൾ വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ഫോൺ എടുക്കുക, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അയാൾ നിങ്ങൾ ചിലപ്പം എന്താ നിങ്ങളോടുള്ള ആ ഒരു അമർഷം ദേഷ്യം കാരണം ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരിക്കാം അത്. നേരെ മറിച്ച് അയാൾക്ക് ഇപ്പം നിങ്ങളോടുള്ള ദേഷ്യം എന്നത് വെച്ചാൽ അയാൾക്ക് ആ ഒരു ശേഷിയില്ല എന്ന് പച്ചയായ ഭാഷയിൽ ഒരാണിനെ എന്താ പറയുക, കൊള്ളില്ല എന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട്, കോടതിയിൽ ഇപ്പം നിൽക്കുന്ന 50 ആളാണെങ്കിൽ 50 ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അയാൾക്കുണ്ടായ ഒരു അമർഷം ദേഷ്യവും ഇപ്പം നിങ്ങളോട് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്കറിയാമത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാണ്, നിങ്ങൾ അറിയാതെ സംഭവിച്ചതാണ്. വക്കീലിൻ്റെ അടുത്ത് പറയുമ്പോൾ വക്കീൽ ഏതൊക്കെ തരത്തിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഓരോ എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം അതിന് കൂടെ നിൽക്കുക എന്നല്ലാതെ ഈ കക്ഷികൾക്ക് വേറെ ഒരു വഴിയുമില്ല. അപ്പം പരസ്പരം എന്താ പറയുക യുദ്ധം ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ആ സംസാരിച്ച് തീരുന്ന വിഷയമാണെങ്കിൽ എന്താ പറയുക കോടതിയിൽ ഒരുപാട് പൈസ കൊണ്ടുപോയി കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞത്, വേറെ പക്ഷേ വിഷയങ്ങളൊന്നുമില്ല. അയാൾ വീട് മാറാൻ വേണമെങ്കിൽ തയ്യാറാണ്, അല്ലെങ്കിൽ അയാൾക്ക് അതിന് തയ്യാറാണ്. പക്ഷെ അത് നേരിട്ട് പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അയാൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കാറില്ല, പക്ഷേ ഒരു ജീവിതത്തിന്റെ കാര്യമാണ്, ലൈഫിന്റെ കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇടപെടേണ്ട വിഷയം ആയതുകൊണ്ട് മാത്രം ഇതിന്റെ പേഴ്സണൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാവാം ചിലപ്പം ഞാൻ ഇതിൽ ഇടപെട്ടത്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വിളിക്കുക. അപ്പം ഇതുപോലത്തെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് രണ്ട് പേര് ഒരാള് കുറച്ച് താണു നിൽക്കുമ്പോൾ രണ്ടാമത്തെ ആൾ അതിൻ്റെ മേളിൽ കയറും. അങ്ങനെയാണ് ഈ ഒരു
സംഭവം. ഒരാൾ നാണു കൊടുക്കുമ്പോൾ നിൽക്കില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ മറ്റേ വ്യക്തിക്ക് തോന്നും ചേർന്ന് നാണു കൊടുക്കായിരുന്നു. അപ്പൊ മറ്റേ വ്യക്തി എന്ത് ചെയ്യും, ഞാൻ താൻ തയ്യാറാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്താ വർഷങ്ങൾ പോവും, രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ വർഷങ്ങൾ പോവും. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുണ്ടാവില്ലേ, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എത്ര കാലം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല. ചില സമയങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പടുകുഴി താഴ്ത്തിയിട്ട് അവർ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സജഷൻ പറയാം. ഇപ്പൊ പുതിയ തലമുറയിൽ കല്യാണം കഴിച്ച ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പല രീതിയിൽ എന്താ പല രീതിയിലും പല ചുറ്റുപാടിലും വളർന്നു വന്ന ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക മാക്സിമം. കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് വിചാരിക്കും ഡിവോഴ്സ് ഒരു എന്താ പറയുക ഒരു വേറെ ലെവൽ സാധനം എല്ലാവർക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ ചോദിക്കും അത് കുറച്ച് ദിവസം ഇങ്ങനെ പറയും ഞാൻ ഡിവോഴ്സാണ്, എന്താ ഡിവോഴ്സ്, ചെറിയ പ്രായമായിരിക്കും, കുട്ടികൾ കാര്യങ്ങള്. അപ്പം എന്തായാലും നിങ്ങൾക്ക് പരസ്പരം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങളുടെ ചൂട് പറ്റി കിടക്കണമെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ടാവും. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ അവസ്ഥ നമുക്ക് തെരുവിൽ ഇഷ്ടം പോലെ കാണാം, നമുക്ക് ഓർഫണേജുകൾ കാണാം, അങ്ങനെ പലരും കാണാം. അപ്പൊ ഇവരെപ്പോഴും അവരുടെ ലോകം, ഒരു കുട്ടികളുടെ ലോകം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ചൂട്, അമ്മയുടെ ചൂട് വേറെയാണ്, അച്ഛൻ്റെ ചൂട് വേറെയാണ്, അച്ഛൻ്റെ വേർപ്പിൻ്റെ മണം വേറെയാണ്, അമ്മയുടെ വേർപ്പിൻ്റെ മണം വേറെയാണ്. അപ്പൊ അത് ചുറ്റിപ്പറ്റി കിടക്കാനുള്ള സുഖം ഏതൊരു കുട്ടിക്കും അത് സ്വർഗമാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ വ്യക്തി മഹേഷ് നിങ്ങളെ അതായത് നിങ്ങളെ പറ്റി വേറെ മോശമായ തരത്തിൽ ഒന്നും തന്നെ അയാളുടെ മനസ്സിലില്ല. എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടമാണ് എന്നാണ് അവരിപ്പോഴും പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലും അയാളുടെ ഇഷ്ടം ഉണ്ടാവും. പിന്നെ നമ്മൾ ലോഡി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക, ജസ്റ്റ് ഒരു 10 മിനിറ്റ് സംസാരിക്കുക, മനസ്സിൽ ആലോചിക്കുക നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചിലപ്പം സംസാരിച്ച് വിട്ടുവീഴ്ചയൊക്കെ തയ്യാറായാലും നടക്കും. ഇപ്പം തന്നെ പറ്റുവാണെങ്കിൽ ആ കേസൊക്കെ വേറെ ഒന്നും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ല, വേറെ നിങ്ങൾ മോശമാണെന്നും അയാൾ. പക്ഷെ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ പറ്റും. അതൊക്കെ കോടതിയിൽ ആൾക്കാർക്ക് അറിയാം, നമുക്കും അറിയാം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ ആ രണ്ട് കുട്ടികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിഷമം ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ നിങ്ങളെ ബന്ധം വളരെ ദൃഢമായൊരു ബന്ധമായിട്ട് മാറും ഉറപ്പായിട്ടും. അപ്പോൾ ഇത്ര മാത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഒന്നിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൽ ചെയ്യുക, ഓക്കെ? ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.